ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് ആദ്യം കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ്റെ ബാല്യകാല നാമം എന്ത് കുമാരഗുരുദേവൻ്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു കുമാരഗുരുദേവൻ്റെ ചെറുപ്പകാലത്തെ പേര് കുമാരൻ കുമാരൻ്റെ കുടുംബം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ക്രിസ്തുമതത്തിലേക്ക് മാറിയപ്പോൾ സ്വീകരിച്ച പേരാണ് യോഹന്നാൻ പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ കുമാരൻ പിന്നീട് അറിയപ്പെട്ടു എന്നാൽ സവർണ ക്രിസ്ത്യാനികൾ കളിയാക്കി ഒളിക്കുന്ന മറ്റു ചില പേരുകളുണ്ട് പറയൻ യോഹന്നാൻ പുലയൻ മത്തായി എന്നിവ പറയൻ യോഹന്നാൻ പുലയൻ മത്തായി പറയൻ യോഹന്നാൻ പുലയൻ മത്തായി എന്നിവ പൊയ്കയിൽ യോഹന്നാൻ്റെ പരിഹാസപ്പേരുകൾ തൈക്കാട് അയ്യയുടെ പരിഹാസപ്പേരാണ് പാണ്ഡിപ്പറയൻ സഹോദരൻ അയ്യപ്പൻ്റെ പരിഹാസപ്പേര് പുലയൻ അയ്യപ്പൻ കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഏത് ഇരവി പേരൂർ പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ ആണ് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം കുമാരഗുരുദേവൻ ജനിച്ച ജാതി ഏത് പറയ പറയ സമുദായത്തിലാണ് കുമാരഗുരുദേവൻ്റെ ജനനം അതിനാലാണ് സവർണ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ പറയൻ യോഹന്നാൻ പുലയൻ മത്തായി എന്നൊക്കെ കളിയാക്കി വിളിച്ചത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര് പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരംഭിച്ച വർഷമേത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനമേത് ഇവ മൂന്നും മുൻകാല പി എസ് സി ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്ഗയിൽ യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് സ്ഥാപിച്ച ദളിത് വിമോചന പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ ഓർക്കുക പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിച്ചത് ഗുരുദേവൻ ആസ്ഥാനം ഇരവി പേരൂർ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഏത് ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ആദിയാർ ദീപം ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ദ്രാവിഡ ദ്രാവിഡദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചതായി ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് കുമാര ഗുരുദേവൻ ഹിന്ദുമതത്തിലും മതത്തിലും ഉൾപ്പെടാത്ത ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെയാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയത്തിലൂടെ കുമാര ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലും ദൈവത്തെയാണ് രക്ഷകനായി സങ്കൽപ്പിക്കുന്നത് എങ്കിൽ മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവം മനുഷ്യൻ തന്നെ എന്നാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രഖ്യാപിക്കുന്നത് അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പി എസ് സി ഫലപ്രാവശ്യം ചോദിച്ചതാണ് അടിലഹളള ബന്ധപ്പെട്ടിരിക്കുന്നത് കുമാരഗുരുദേവനുമായി അവശത അനുഭവിക്കുന്ന ഐത്തജാതിക്കാരുടെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ നയിച്ചത് കുമാരഗുരുദേവൻ വാഗത്താനം ലഹള മുണ്ടക്കയം ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളനടി സമരം എന്നിവ അടിലഹളകളിൽ ലഹളകളിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏത് വാഗത്താനം ക്രിസ്തു മതത്തിൽ താഴ്ന്ന ജാതിക്കാർ നേരിടുന്ന വിവേച വിവേചനത്തിനെതിരെ പ്രതിഷേധിച്ച് ബൈബിൾ കത്തിച്ച സ്ഥലം വാഗത്താനം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ ലഹള അറിയപ്പെടുന്നത് വാഗത്താനം ലഹള എന്നാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഗന്നാൻ ദളിതർ ക്രിസ്തുമതത്തിലെത്തിയാലും വിവേചനം നേരിടുന്നു എന്നതിനെതിരെ പൊരുതിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചതായി കുമാര ഗുരുദേവൻ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് കുമാരഗുരുദേവൻ കുമാരഗുരുദേവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് നെയ്യാറ്റിൻകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നെയ്യാറ്റിൻകര വെച്ചായിരുന്നു ഗാന്ധിജിയുടെയും കുമാരഗുരുദേവൻ്റെയും സമാഗമം കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷങ്ങൾ ഏവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തവണ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തുനിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതായി കുമാരഗുരുദേവൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർകുന്ന് എന്ന സ്ഥലത്തേക്ക് യുദ്ധവിരുദ്ധജാഥ നടത്തിയത് കുമാരഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥയിൽ കുമാരഗുരുദേവൻ മുഴക്കിയ മുദ്രാവാക്യമാണ് സമാധാനം ലോകത്തിന് സമാധാനം സമാധാനം ലോകത്തിന് സമാധാനം ഈ സമാധാന ജാതിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയുള്ള നീക്കമായി വ്യാഖ്യാനിക്കുകയും കുമാരഗുരുദേവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു കാണുന്നതിൽ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി ണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇത് ആരുടെ വരികൾ കുമാരഗുരുദേവൻ്റെ വരികളാണ് കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നത് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പാട്ടിലൂടെ പ്രതിഷേധിച്ചതാര് പോയ്കയിൽ യോഹന്നാൻ ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പാട്ടിലൂടെ പ്രതിഷേധിച്ചത് കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയാണ് ശ്രീ കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പൊയ്ഗയിൽ യോഹന്നാൻ രചിച്ച കവിതാ സമാഹാരം ഏത് രത്നമണികൾ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയതായി എം ആർ രേണുകുമാർ പൊയ്കയിൽ യോഹന്നാൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എം ആർ രേണുകുമാർ അടുത്തത് വിദ്യാഭ്യാസ വിചക്ഷണൻ പത്രാധിപർ ബിഷഗ്വരൻ സാഹിത്യകാരൻ ബഹുഭാഷാ പണ്ഡിതൻ സ്വാതന്ത്ര്യസമര സേനാനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭാശാലിയായ ഡോക്ടർ വി വി വേലിക്കുട്ടി അരയൻ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി ഇവ മൂന്നിലും ബിരുദമെടുത്തിട്ടുണ്ട് ഡോക്ടർ വേലിക്കുട്ടി അരയൻ വിജ്ഞാന വിജ്ഞാനസന്തായിനി എന്ന പേരിൽ വായനശാല സ്ഥാപിച്ചതായിരുന്നു കൊല്ലം ജില്ലയിൽ ആലപ്പാട് എന്ന സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ ചെറിയഴീക്കൽ പ്രദേശത്ത് വേലിക്കുട്ടി അര്യൻ തൻ്റെ പതിനാലാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് വിജ്ഞാനസന്തായിനി വായനശാല വിദ്യാഭ്യാസപരമായ പുരോഗതിയിലൂടെ മാത്രമേ സാമൂഹികോന്നമനം സാധ്യമാകൂ എന്ന തിരിച്ചറിവോടെ വേലിക്കുട്ടി അര്യൻ സ്ഥാപിച്ചതാണ് വിജ്ഞാനസന്തായിനി വായനശാല അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചതാര് അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരിയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സമസ്ത കേരളീയ അരയ മഹാജന യോഗം അരയ സർവീസ് സൊസൈറ്റി എന്നിവയും വേലിക്കുട്ടി അര്യൻ്റെ സംഘാടനത്തിൽ സ്ഥാപിക്കപ്പെട്ടവയാണ് ഓർക്കുക സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറൂപ്പൻ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരിയൻ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് തിരുവിതാംകൂറിൽ എന്നല്ല കേരളത്തിൽ തന്നെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായി കണക്കാക്കാവുന്ന തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചത് വേലിക്കുട്ടി അരിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭാ സ്ഥാപകൻ വേലിക്കുട്ടി അര്യൻ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാ സംഘടിപ്പിച്ചതായി കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ യൂണിയനുകളിൽ ഒന്നായ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സംഘടിപ്പിച്ചത് വേലിക്കുട്ടി അര്യൻ ഡോക്ടർ വേലിക്കുട്ടി അര്യൻ സ്ഥാപിച്ച മറ്റു ചില സംഘടനകളാണ് തിരുവിതാംകൂർ മത്സ്യത്തൊഴിലാളി യൂണിയൻ കയർ വർക്കേഴ്സ് യൂണിയൻ തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവ അരയൻ ആരുടെ പത്രമാണ് വേലിക്കുട്ടി അര്യൻ്റെ പത്രമാണ് അരയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വേലിക്കുട്ടി അര്യൻ ആരംഭിച്ച മാസികയാണ് അര്യൻ അര്യൻ ആരംഭിച്ചതോടുകൂടിയാണ് വേലിക്കുട്ടി വേലിക്കുട്ടി അര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് സ്ത്രീകൾക്ക് വേണ്ടി വേലിക്കുട്ടി അരിയൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അരിയ സ്ത്രീജന മാസിക സ്ത്രീജന മാസിക ധർമ്മ ആരുടെ പ്രസിദ്ധീകരണമാണ് വേലിക്കുട്ടി അരിയൻ ആരംഭിച്ച പത്രമാണ് ധർമ്മ അരയൻ ധർമ്മ ഇവ കൂടാതെ വേൽക്കുട്ടി അര്യൻ്റെ മറ്റു ചില പ്രസിദ്ധീകരണങ്ങളാണ് കലാകേരളം മാസിക തീരദേശം വാരിക രാജ്യാഭിമാനി സമാധാനം ഫിഷറീസ് ചിരി എന്നിവ ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ കൃതിയാണ് നല്ലൊരു സാഹിത്യകാരൻ കൂടിയായ വേൽക്കുട്ടി അര്യൻ്റെ പദ്യകൃതികളുടെ സമാഹാരമാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ മറ്റൊരു സമാഹാരമാണ് ചിരിപ്പിക്കുന്ന കവിതകൾ വാസവദത്ത നിർവാണം ആട്ടക്കഥ ദീനയായ ദമയന്തി മത്സ്യവും മതവും ചെമ്മീൻ ഒരു നിരൂപണം രഘുവംശം നിരൂപണം ബലേഭേഷ് നാടകം കുറുക്കൻ കഥകൾ ഇങ്ങനെ വേറെയും നിരവധി രചനകളുണ്ട് വജ്രസൂചി ചക്ഷുശ്രവണൻ ത്രിവിക്രമൻ ആലപ്പാടൻ കൊമ്പാണ്ടൻ തുടങ്ങി കുറേ തൂലിക നാമങ്ങളുമുണ്ട് അടുത്തത് മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പി കെ ചാത്തൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ നയിച്ച കുട്ടംകുളം സമരം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു കുട്ടംകുളം സമരം ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്ര പരിസരത്തിലെ റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെയായിരുന്നു സമരം വഴി നടക്കൽ സമരം എന്നും അറിയപ്പെട്ട കുട്ടൻകുളം സമരത്തിൻ്റെ പ്രധാന നേതാക്കൾ പി കെ കുമാരൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ കെ വി ഉണ്ണി എന്നിവർ പി കെ ചാത്തൻ മാസ്റ്റർ തിരു അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേത് പി കെ ചാത്തൻ മാസ്റ്റർ തിരുകൊച്ചി അസംബ്ലി അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കുട്ടംകുളം സമരം പാലിയം സത്യാഗ്രഹം തുടങ്ങിയവയിൽ പ്രധാന പങ്ക് വഹിച്ച പി കെ ചാത്തൻ മാസ്റ്റർ തിരു അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഒന്നാം ഇ എം എസ് മന്ത്രിസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതെല്ലാം തദ്ദേശ സ്വയംഭരണം ഹരിജനക്ഷേമം എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭയിൽ ചാത്തൻ മാസ്റ്ററുടെ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം ഹരിജനക്ഷേമം ഒന്നാം കേരള നിയമസഭയിൽ അദ്ദേഹം വന്ന മണ്ഡലം ചാലക്കുടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും കിളിമാനൂരിൽ നിന്നും സി പി ഐ പ്രതിനിധിയായി അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് കേരള പൊലയ മഹാസഭ സ്ഥാപിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പൊലയ മഹാസഭ അഥവാ കെ പി എം എസ് സ്ഥാപിച്ചത് പി കെ ചാറ്റൻ മാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ചാറ്റൻ മാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അതായത് അയ്യങ്കാളിയുടെ ജന്മസ്ഥലത്ത് കെ പി എം എസിന് ഒരു മുഖപത്രമുണ്ട് നയലഭം നയലഭം കെ പി എം എസിൻ്റെ മുഖപത്രം അടുത്തത് പട്ടാള സേവനം അവസാനിപ്പിച്ച് സമുദായ സേവനത്തിനിറങ്ങിയ നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാജനസഭയുടെ സ്ഥാപകൻ ആര് ചേരമർ മഹാജനസഭയുടെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫ് ചേരമർ എന്ന വാക്കിൻ്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ എന്നാണ് കേരളത്തിലെ ആദിമ നിവാസികളാണ് പുലയർ എന്ന് വിശ്വസിച്ചിരുന്ന ജോസഫ് പൊലേരെ പേരുമാറ്റി വിളിച്ചതാണ് ചേരമർ എന്ന് പൊലയ ജാതിയിൽ ജനിച്ച് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തയാളാണ് ജോസഫിൻ്റെ അച്ഛൻ ജോൺ ഓർക്കുക ചേരമർ മഹാ ജനസഭയുടെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച മറ്റ് മൂന്ന് സംഘടനകളാണ് ചേരമർ സംഘം അഖില തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ ചേരമർ സഭ എന്നിവ ചേരമർ എന്ന വാക്കുള്ള നാല് സംഘടനകളും സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടിയിലെ പാമ്പും ചേരമറിലെ ചേരയും കണക്റ്റ് ചെയ്ത് ഓർക്കുക ചേരമർ മഹാജനസഭ ചേരമർ സംഘം അഖില തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ ചേരമർ സഭ എന്നിവ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാജനസഭ സംഘടിപ്പിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാല് പാമ്പാടി ജോൺ ജോസഫ് ചേരമ്മർ മഹാജനസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ചേരമ്മർ മഹാജനസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ മതപരമായ അല്ല ഗോത്രപരമായി സംഘടിക്കൂ മതപരമായ അല്ല ചേരമർ പുലയർ പറയർ കുറവർ എന്നിവർ ഇന്ത്യയിലെ ദ്രാവിഡ ഗോത്രങ്ങളാണ് എന്നതാണ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ ചിന്ത ചേരമ്മർ മഹാജനസഭയുടെ മുഖപത്രം ഏത് സാധുജനദൂതൻ മാസിക ചേരമ്മർ മഹാജനസഭയുടെ മുഖപത്രം സാധുജനദൂതൻ സാധുജന ദൂതൻ മാസിക ആരംഭിച്ചതാർ എന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ് ചെറുമ ബോയ് എന്ന കൃതി രചിച്ചതാര് ചെറുമ ബോയ് അഥവാ ചെറുമ ബാലൻ എന്ന കൃതി രചിച്ചത് പാമ്പാടി ജോൺ ജോസഫ് അവർണ ക്രിസ്ത്യാനികളോടുള്ള സവർണ ക്രിസ്ത്യാനികളുടെ വിവേചന മനോഭാവത്തെ ചോദ്യം ചെയ്യുന്ന കൃതിയാണ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ ചെറുമ ബോയ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ആരുടെ രചനയാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും പാമ്പാടി ജോൺ ജോസഫിൻ്റെ രചന ഓർക്കുക ചെറുമ ബോയ് അവർണ ക്രിസ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നത് പാമ്പാടി ജോൺ ജോസഫിൻ്റെ കൃതികൾ പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം അസംബ്ലിയിൽ അംഗമായ വർഷം ഏത് പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ എട്ട് ശ്രീമൂലം നിയമസഭയിൽ പാമ്പാടി ജോൺ ജോസഫ് അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് അടുത്തത് സവർണ മേൽക്കോയ്മക്കെതിരെ പൊരുതി വിദ്യ അഭ്യസിച്ച കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ്റെ ആദ്യകാല നാമം എന്ത് നടുവത്തമ്മൻ ദൈവത്താന് ആദ്യകാലത്ത് വിളിച്ചിരുന്ന ഓമന പേരാണ് നടുവത്തമ്മൻ ദൈവത്താൻ്റെ അച്ഛൻ്റെ പേരാണ് കുറുമ്പൻ ആദ്യകാലത്ത് നടുവത്തമ്മൻ എന്നറിയപ്പെട്ടിരുന്ന ആര് എന്ന് ചോദിച്ചാൽ കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ്റെ ജന്മദേശം ഏത് ഇടയാറന്മുള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്തുള്ള ഇടയാറന്മുളയാണ് ദൈവത്താൻ്റെ ജന്മദേശം ഹിന്ദു ഹിന്ദുപൊലയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ ഓർക്കുക മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി കേരള മഹാസഭ സ്ഥാപകൻ പി കെ ചാത്തൻ മാസ്റ്റർ കൊച്ചിൻ മഹാസഭ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ ഹിന്ദു പുലയ സമാജം സ്ഥാപകൻ കുറുമ്പൻ ദൈവത്താൻ ഗീതങ്ങളുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ്റെ അപരനാമമാണ് ഗീതങ്ങളുടെ പ്രവാചകൻ അയ്യങ്കാളിയുടെ മാനേജരായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കുറുമ്പൻ ദൈവത്താൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് കുറുമ്പൻ ദൈവത്താൻ ഇതോടൊപ്പം ഓർക്കുക സരസകവി മുലൂർ എസ് പത്മനാഭ പണിക്കർ കുറുമ്പൻ ദൈവത്താൻ്റെ അടുത്ത സുഹൃത്തും ഗുരുതുല്യനും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അയ്യായിരത്തോളം ദളിതരുമായി പ്രവേശിച്ച് ആരാധന നടത്തിയതായിരുന്നു കുറുമ്പൻ ദൈവത്താൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദളിതരുമായി പ്രവേശിച്ച് ആരാധന നടത്തിയത് കുറുമ്പൻ ദൈവത്താൻ സംസ്ഥാനത്ത് ആദ്യമായി ചുവരെഴുതിയതിന് ആറുമാസം ഒളിവിൽ കഴിയേണ്ടി വന്ന വ്യക്തിയായി കുറുമ്പൻ ദൈവത്താൻ ജന്മിത്തത് ജന്മിത്തത്തിനെതിരെ ചുമരെഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്താൻ തമ്പ്രാൻമാർക്ക് വേലയെടുത്താൽ കൂലി തരത്തില്ല അഞ്ഞാഴി തന്നാൽ മുന്നാഴി കാണും വേല മുടക്കിയിടും ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ജന്മിമാരുടെ പൊര്യടങ്ങളുടെ മൺപിത്തികളിൽ എഴുതി ജന്മികൾക്കെതിരെ ജന്മിത്തത്തിനെതിരെ പ്രചാരണം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുറുമ്പൻ ദൈവത്താൻ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നത് ആരുടെ ജീവചരിത്രമാണ് ബാബു തോമസ് രചിച്ച നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് ആരെക്കുറിച്ചാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് ചോദിച്ചാൽ കുറുമ്പൻ ദൈവത്താനെക്കുറിച്ചുള്ള ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ശ്രീമൂലം പ്രജാസഭയിൽ കുറുമ്പൻ ദൈവത്താൻ അംഗമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ കുറുമ്പൻ ദൈവത്താൻ പന്ത്രണ്ട് വർഷം പ്രജാസഭയിൽ അംഗമായിരുന്നു ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ട അംഗമാണ് കുറുമ്പൻ ദൈവത്താൻ പൊലിയ കുട്ടികൾക്ക് ലംസം ഗ്രാൻഡിൻ്റെ മുൻ രൂപമായ സ്റ്റൈപ്പൻ നേടിക്കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് കുറുമ്പൻ ദൈവത്താൻ അവസാനമായി കെ പി വള്ളോൻ കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നതായി കൊച്ചി മുളവുകാട് സ്വദേശിയായ കെ പി വള്ളോൻ്റെ വിശേഷണമാണ് കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് കൊച്ചിയിലെ സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെ നേതാവ് കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് കൊച്ചിയിലെ അയ്യങ്കാളി എന്നൊക്കെ കെ പി വള്ളോൻ അറിയപ്പെടുന്നു വള്ളോൻ എം എൽ സി എന്നറിയപ്പെടുന്നതായി കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കൊച്ചി മഹാരാജാവ് കെ പി വള്ളോനെ രണ്ട് പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം ഉപയോഗിച്ച് സമുദായത്തിന് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയ കെ പി വള്ളോനെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ് വള്ളോൻ എം എൽ സി വള്ളോൻ എം എൽ സി കെ പി വള്ളോൻ ആരംഭിച്ച പ്രധാന മാസികകൾ ഏതൊക്കെ അധകൃതൻ ഹരിജൻ എന്നിവ കെ പി വള്ളോൻ്റെ മാസികകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എറണാകുളത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് അധകൃതൻ ദേശീയ തലത്തിൽ ഹരിജൻ എന്ന പേരിന് പ്രാധാന്യം വന്നപ്പോൾ അധകൃതൻ മാസികയുടെ പേര് ഹരിജൻ എന്നാക്കി മാറ്റി കെ പി വള്ളോൻ ദളിത് വിദ്യാർത്ഥികൾക്കായി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ദളിത് വിദ്യാർത്ഥികളെ താമസിപ്പിക്കാൻ പലരും വിസമ്മതിച്ചപ്പോൾ കെ പി വള്ളോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എറണാകുളത്ത് ഒരു ദളിത് വിദ്യാർത്ഥി ഹോസ്റ്റൽ ആരംഭിച്ചു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ മുന്നേറ്റം സാമൂഹ്യ മുന്നേറ്റം സാധ്യമാകൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് കെ പി വള്ളോൻ കെ പി വള്ളോൻ ദളിത് വിദ്യാർത്ഥികൾക്കായി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കെ പി വള്ളോൻ അവസാന കാലത്ത് സ്വീകരിച്ച മതം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കെ പി വള്ളോൻ സ്വീകരിച്ച മതം ബുദ്ധമതം ഉറച്ച യുക്തിവാദിയും നിരീശ്വരവാദിയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കടുത്ത പോരാളിയും ആയിരുന്ന കെ പി വള്ളോൻ അവസാന കാലത്ത് സ്വീകരിച്ച മതം ബുദ്ധമതം വസൂരി രോഗബാധിതരെ പരിചരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം മരണം ഏറ്റുവാങ്ങി ഡിയർ ഫ്രണ്ട്സ് കേരള നവോത്ഥാനം എട്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ Please like, comment and share.